കുട്ടികൾക്ക് നേരെ മനസാക്ഷിയില്ലാത്ത ക്രൂരത വീണ്ടും. ഇക്കുറി ഇടുക്കി ജില്ലയിലാണ് 5 വയസ്സുകാരന് പിതൃ സഹോദരന്റെ ക്രൂര മർദ്ദനമേറ്റത്. കുട്ടിയെ എടുത്ത് നിലത്ത് ശക്തിയായി എറിയുകയായിരുന്നു. തലയോട്ടിക്ക് പൊട്ടലുണ്ട് എന്ന് പരിശോധനയിൽ തെളിഞ്ഞു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി. ഇപ്പോൾ ഗുരുതര നില തരണം ചെയ്തിട്ടില്ലെന്നാണ് ഡോക്ടർമാർ നൽകുന്ന സൂചന. കുട്ടിയെ ആക്രമിച്ച പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടാണ് വിവരം. ഇടുക്കി ഉണ്ടപ്ലാവിലാണ് നാടിനെ നടുക്കിയ അതിദാരുണ സംഭവം. ആസാമിൽ നിന്ന് ജോലി തേടിയെത്തി ഇവിടെ താമസിച്ചു വരികയാണ് ഈ കുടുംബം. കുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുക പതിവായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ഈ മർദ്ദനത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞ ആശാവർക്കർമാരാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇവർ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിക്ക് താക്കീത് നൽകിയിരുന്നു. എന്നാൽ പ്രതി ഇതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല. പലപ്പോഴും മദ്യപിച്ചും മയക്കുമരുന്നിന് അടിമയുമായിട്ടാണ് ഇയാൾ കുട്ടിയെ ആക്രമിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വെള്ളിയാഴ്ച വൈകിട്ട് വീണ്ടും ഇയാൾ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. അവശനായ കുട്ടി പിന്നീട് ഛർദ്ദിച്ചു. തുടർന്നാണ് ഇടുക്കിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപ്പോഴാണ് തലയോട്ടിക്കുള്ളിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുള്ള കാര്യം അറിഞ്ഞത്. മരപ്പണിക്കാരാണ് കുട്ടിയുടെ കുടുംബം. കഴിഞ്ഞ 1 വർഷത്തോളമായി ഇവർ ഇടുക്കിയിൽ സ്ഥിരമായി താമസിച്ചു വരികയാണ്. മുമ്പും പ്രതി കുട്ടിയെ ആക്രമിച്ചിരുന്നെങ്കിലും ഇത്രയും പരുക്കേൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കുട്ടിയെ എടുത്ത് തറയിലെറിഞ്ഞു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന മൊഴി. കുട്ടിക്ക് തലയിൽ ആന്തരികമായ മുറിവ് ശക്തമായിട്ടുണ്ട്. അയൽവാസികളും നാട്ടുകാരും ബലപ്രയോഗത്തിലൂടെ പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആശാവർക്കർമാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. തൊടുപുഴയിൽ 6 വയസ്സുള്ള അസാമീസ് ബാലനെ തറയിലെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തറയിൽ വീണ് തലയോട്ടിക്ക് പൊട്ടലുണ്ടായ ബാലൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടി ഗുരുതര നില തരണം ചെയ്തിട്ടില്ല. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് സ്വമേധയാ കേസെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബാലാവകാശ സംവിധാനങ്ങളും ബാലാവകാശ സംരക്ഷണ സമിതികളും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്ന് ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. നേരത്തെ പ്രതികൾക്കെതിരെ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച വാർത്തകൾ കേരളത്തിൽ പല ഭാഗത്തു നിന്നും വീണ്ടും ഉയരുന്നത്.